നമസ്കാരം ലോകത്ത് തന്നെ ഏറ്റവും മോശം ട്രാഫിക് സംസ്കാരം കൊണ്ടു കിടക്കുന്നവരാണ് മലയാളികൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിയുന്നുണ്ടോ ചുളിയാൻ പാടില്ല സത്യമാണ് നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിൻ്റെ ഭാഗമാണ് റോഡിൽ ഒട്ടും മര്യാദയില്ലാത്ത ഒട്ടും സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറുന്നവരാണ് വളരെ വലിയ ശതമാനം മലയാളികളും എന്ന് തീർത്തും തന്നെ പറയാം അതേസമയം ഇതേ കൂട്ടർ തന്നെ ഏതെങ്കിലും ഗൾഫ് നാടുകളിൽ ചെന്നാൽ അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്യും അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം ഇത് ഈ ആളുകൾ തോന്നിയ രീതിയിൽ റോഡിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിൻ്റെ കാരണം വിശ്വാസം വരാത്തവർക്ക് ഈ ഒരു വീഡിയോ കൂടെ കണ്ടു ഇത് നമ്മുടെ കേരളത്തിലുള്ള ഒരു നാലും കൂടിയ കവലയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നതോ മൊബൈൽ ഗെയിം കളിക്കുന്നതോ ഒന്നുമല്ല നം നമ്മുടെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കവലകളിലും ആയിരക്കണക്കിന് കവലകളിൽ നടക്കുന്ന ഒരു വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോകുന്ന മലയാളികളുടെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ് അതാ നിങ്ങളതൊന്ന് കണ്ടുനോക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ വണ്ടി ഓടിച്ച് കളിക്കേണ്ടത് ഞാളിമെ കളിയാണോ അതോ സർക്കസ് ആണോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ഇതേ ആൾക്കാർ തന്നെ ഇപ്പോൾ ഈ കാറാണേലും ടൂ വീലറാണേലും ബസ്സാണേലും ലോറി ആണേലും ഒക്കെ ഓടിക്കുന്ന ഇതേ കൂട്ടർക്ക് തന്നെ ഡ്രൈവറായിട്ട് ജോലി കിട്ടി ഗൾഫ് രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ കർശനമായിട്ട് പാലിച്ച് തന്നെ പോകുന്നത് കാണാം തെറ്റിക്കാറില്ല ആ വിട തെറ്റിക്കാതെ അനുസരിക്കും എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ മാത്രം നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ധൃതി കൊണ്ട് മാത്രം പൊലിഞ്ഞു പോകുന്ന ഉണ്ട് ഉണ്ടാവുന്നുണ്ട് എന്ന അറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതല്ലേ ഇങ്ങനെയാണോ അതോ ഇങ്ങനെ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ ഞാനാവട്ടെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആവട്ടെ എല്ലാവരും ചിന്തിച്ച് അവനവൻ ഓരോരുത്തരും ഈ റോഡിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സ്വയമെങ്കിലും ഒരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷം റോഡിൽ ഇറങ്ങുന്നതല്ലേ നല്ലത് ശരിക്കും ഇങ്ങനെ മതിയോ നമ്മൾ നമ്മുടെ രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളെ നോക്കി അവർ മുന്നിലാണ് നമ്മൾ പുറകിലാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ തന്നെ ഇന്ന് ലോക നേതാക്കളിൽ ഒന്നാമത് നിൽക്കുകയാണ് ഏത് രാജ്യത്ത് സർവേ നടത്തിയാലും അദ്ദേഹത്തിൻ്റെ പേരാണ് മുന്നിൽ വരുന്നത് അതേപോലെ തന്നെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം മാറ്റം നട നടന്നുകൊണ്ടിരിക്കുന്നു ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും രാജ്യത്ത് മറ്റെല്ലായിടത്തും ഇങ്ങനെ മാറ്റങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മാത്രം പുറകോട്ട് പോയിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ മാറേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും മാറണം ഏറ്റവും കുറഞ്ഞ പക്ഷം റോഡിലെങ്കിലും വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്